हाई फ्रेंड्स, वेलकम टू न्यू वीडियो। ഞാനിന്ന് കാർഡ്ബോർഡും ന്യൂസ് പേപ്പറും വെച്ച് ചെറിയ ചെറിയ സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ന്യൂസ് പേപ്പറും കാർഡ്ബോർഡ് ബോക്സസൊക്കെ കാണും അല്ലേ. പിന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ പോലെ എന്തെങ്കിലും ഒരു പശ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അലമാരിയൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിതവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സസൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ഒന്ന് ഫ്ലാസ്കിൻ്റെ ആണ്, പിന്നെ ഇതൊക്കെ മോൻ്റെ ടോയ്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സസ്സാണ്. ആദ്യം തന്നെ കാർഡ്ബോർഡ് ബോക്സസിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും നന്നായി ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അടുത്തതായിട്ട് ബോക്സിൻ്റെ വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം കട്ട് ചെയ്ത് മാറ്റുക, നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഞാനിതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി കാർഡ്ബോർഡ് ബോക്സിൽ മൊത്തമായിട്ടും ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ന്യൂസ് പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ, നല്ല കളറുള്ള പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ഒട്ടിച്ചാലും മതി. ചാർട്ട് പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. ന്യൂസ് പേപ്പർ ഞാനിപ്പം ഓരോ വശങ്ങളിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ട പണിയേ ഉള്ളൂ. ഇതാ ഇപ്പം ഞാൻ മൊത്തമായിട്ട് ഉള്ളിലും പുറത്തൊക്കെ ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ബോക്സസ് കൂടി ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ മൊത്തം ബോക്സസും ഞാൻ കട്ട് ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അലമാരിയിലുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് മടക്കി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അലമാരിയിൽ തുണികൾ എത്ര ഒതുക്കി വെച്ചാലും ഒന്ന് നമ്മൾ എടുക്കുമ്പം അപ്പുറത്തുള്ളത് വീഴും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തരയുമ്പം പെട്ടെന്ന് കാണില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളാണ്. ഞാനിപ്പം കുറച്ച് ലെഗിങ്സൊക്കെ മടക്കി ഈ ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്. വളരെ ചെറുതായിട്ട് മടക്കിയിട്ട് റോൾ ചെയ്ത് എടുക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചെണ്ണം സാധാ ചെറുതായിട്ട് മടക്കുന്ന പോലെയും മടക്കിയിട്ടും വെക്കുന്നുണ്ട് കേട്ടോ. ലെഗിങ്സ് ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ എനിക്ക് ഏറ്റവും ഉപകാരം തോന്നിയത്, കാരണം നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കയ്യിൽ കിട്ടും. ഇനി അടുത്ത ബോക്സിൽ ഞാൻ അണ്ടർസ്കേർട്ടുകളൊക്കെ ചെറുതാക്കി മടക്കി എടുത്ത് വയ്ക്കാൻ പോവാണ്. ഇതൊക്കെ പിന്നെ വല്ലപ്പോഴേ ഉപയോഗിക്കുള്ളൂ. പുറത്ത് നല്ല മഴയാട്ടോ, ചിലപ്പോൾ മഴേൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഞാൻ പറയുന്നതിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതിന് ഞാനൊരു സോറി പറയുകയാണേ. സാരീൻ്റെ ബ്ലൗസുകളൊക്കെ ഞാനിങ്ങനെ ഹേങ്ങറിലിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാനിതൊക്കെ ബോക്സിലേക്ക് മടക്കി വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ബ്ലൗസൊക്കെ ഞാനിപ്പം ബോക്സിലേക്ക് ചെറുതായി മടക്കി വെച്ചു. ബോക്സിലേക്ക് ആക്കുമ്പോൾ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ ബോക്സസൊക്കെ ഇനി ഞാൻ അലമാരിയിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വയ്ക്കുമ്പോൾ അലമാരി നല്ല നീറ്റായിരിക്കും. പിന്നെ ഓരോ സാധനം എവിടെയാണ് നമുക്ക് ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ മനസ്സിലാകും. അധികം പണച്ചെലവൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വാർഡ്രോബ് നീറ്റാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ.